എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തെ പരിഗസിച്ച കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രാദേശിക കക്ഷിയായതുകൊണ്ടാണ് സി പി എമ്മിന് വേഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞതെന്നാണ് മന്ത്രി പറയുന്നത് ആറ്റിങ്ങിനിൽ അടൂർ പ്രകാശ് എംപിക്ക് സാധിക്കാത്ത പല കാര്യങ്ങൾക്കും ആളുകൾ തന്നെ സമീപിച്ചിട്ടുണ്ടെന്ന് വി മുരളീധരൻ ട്വന്റി ഫോറിനോട് തുറന്നു പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരൻ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വന്ന് വലിയ ആവശ്യമാണ് ബി പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു പൊതു എന്താണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരട്ട സംഖ്യ വോട്ടിംഗ് ശതമാനമായിരുന്നത് ഇരട്ട സംഖ്യയിലുള്ള സീറ്റുകളായിട്ട് ഇത്തവണ മാറും അതാണ് പ്രതീക്ഷ അതിപ്പോൾ എന്ത് മുന്നോട്ട് വെച്ചിട്ടാണ് ബി ജെ പി ഇലക്ഷനെ നേരിടുന്നത് കേന്ദ്ര പദ്ധതികളും വികസനവും ആണോ പ്രധാനപ്പെട്ട അതായത് ഈ രാജ്യത്ത് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വികസനം അതായത് പത്തു വർഷം കൊണ്ട് അതിനു മുൻപത്തെ അറുപത് വർഷക്കാലം അറുപത്തഞ്ച് വർഷക്കാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള വികസനത്തിന് സമാനമായിട്ടുള്ള വികസനം പത്ത് വർഷം കൊണ്ട് ഒരു ഭരണത്തിന് ഒരു സർക്കാരിന് ഒരു പ്രധാനമന്ത്രിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കേരളത്തിന് ലഭ്യമാകണമെങ്കിൽ അതിന് പറ്റുന്ന ജനപ്രതിനിധി നമുക്കുണ്ടാവണം ആ ജനപ്രതിനിധി ആറ്റിങ്ങലിലും ഉണ്ടാകണം കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും ഉണ്ടാവണം ആറ്റിങ്ങൽ പ്രതിനിധിയുടെ പൊതു ഒരു പ്രകടനം എങ്ങനെയാണ് പൊതുവായി വിലയിരുത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ ജനങ്ങൾ വിലയിരുത്തട്ടെ ജനങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലും കൊണ്ടുവന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ മുന്നിൽ കൊണ്ടുവരുന്നത് എൽ ഡി എഫ് എല്ലാ സ്ഥാനാർത്ഥികളെയൊക്കെ ആദ്യമേ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു യു ഡി എഫ് പ്രകുന്നുണ്ട് അപ്പോൾ ഒരു പിന്നിലാണോ പ്രചാരണത്തിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയാണ് അവർക്ക് കേരളത്തിൽ ഗോവിന്ദ മാഷ്ക് പ്രഖ്യാപിക്കാം ഭാരതീയ ജനതാ പാർട്ടി ദേശീയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർലമെന്ററി ബോർഡിനെ പ്രഖ്യാപിക്കാൻ പറ്റും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു